നമസ്കാരം. എന്താ പിള്ളേരെ, അന്നത്തെ കഥ കേട്ടോ? അതെന്തായിരുന്നു അന്നത്തെ കഥ? ബൈസൈക്കിൾ ഡേയുടെ കഥയായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നും ഒരു ഡേയുടെ കഥയായിരിക്കും അല്ലോ അല്ലേ? ഇന്ന് June 21st. June 21st നിങ്ങളെല്ലാവരും പഠിച്ച് കാണും, സമ്മർ സോളിസ്റ്റസ് ആണ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണെന്ന്. അതല്ലാതെ ഇനി ഒന്നുകൂടിയുണ്ട്, ഇനി ഒന്നല്ല ഒന്ന് രണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ഒന്നിൻ്റെ മാത്രമേ പറയൂ. എന്താണെന്നറിയോ? ഇൻ്റർനാഷണൽ മ്യൂസിക് ഡേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ മ്യൂസിക്കിനെ പറ്റി ആയാൽ എന്താല്ലേ? ഇതൊരു ഓസ്ട്രേലിയൻ കഥയാണ്, പണ്ട് പണ്ടത്തെ കഥയാണ്. പണ്ട് 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 ഒരു നടുക്കടലിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിലെ കുറേ പക്ഷികളും മൃഗങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഒരു വയസ്സായ ആൾ, അയാളെ പറയുന്നത് ഓൾഡ് മാൻ, ഒരു വയസ്സായ ആളും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കച്ചപ്പിച്ച 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 സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഏതോ ഒച്ച എടുത്തുകൊണ്ടിരിക്കും, എല്ലാവരുടെയും സ്വരങ്ങളോ കേൾക്കാൻ പറ്റില്ല. ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്തായിരിക്കും ഈ വയസ്സായ ആൾക്ക്? അയ്യോ പോ, മതിയേ, ഈ ശബ്ദം കേട്ട് കേട്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നായിരുന്നു ആ വലിയ ആൾ, ആ വയസ്സായ പറയുകയായിരുന്നു. ഒരു ദിവസം പറഞ്ഞു, എല്ലാവരും വിളിച്ചു, ദേ എല്ലാവരും പാടാൻ പഠിക്കണം, ആരാ നന്നായി പാടുന്നതെന്ന് എനിക്ക് കേൾക്കണം. എന്തായിരുന്നു വിചാരം? എല്ലാവരും പാടാൻ തുടങ്ങിയോ കുറച്ച് നന്നായിരിക്കുമല്ലോ അല്ലേ പാടുമ്പോൾ. അപ്പോൾ ദേ എല്ലാ മൃഗങ്ങളും താൻ തന്നെ ഫസ്റ്റാവണം കോമ്പറ്റീഷനിൽ, അല്ല നന്നായി പാടണം നന്നായി പാടണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാ, ഇപ്പോൾ സ്വരങ്ങളും ആ ശബ്ദവും നന്നായിട്ടുണ്ട്, പക്ഷേ എല്ലാവരും കൂടി പാടാൻ തുടങ്ങിയാലോ? അത് ഓരോരോ ശ്രുതിയിൽ അയ്യോ കേൾക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ എന്നായിരുന്നു ആ വയസ്സയാൾ പറയുന്നത്. അപ്പോൾ ആ വയസ്സയാൾ പിന്നെയും വിളിച്ചു എല്ലാവരെയും, ദേ ഞാൻ 3 ദിവസത്തിനുള്ളിൽ ഒരു കോമ്പറ്റീഷൻ വയ്ക്കാൻ പോകും, ആരാ ഏറ്റവും നന്നായി പാടുന്നത് അവരുടെ ആ ആകൃതിയിൽ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ആ അത് ശരി, അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ അപ്പോൾ ഇല്ല, പക്ഷേ അവരവർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, എനിക്ക് ഈ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടും, എനിക്ക് കുറച്ച് ഉറങ്ങണം എന്ന് ആ വയസ്സായ ആൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ശരി, എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും, ആരും കേൾക്കാൻ പാടില്ലല്ലോ, എല്ലാവരും അങ്ങോട്ട് അങ്ങനെ പറയും. ഇത് കേട്ടുകൊണ്ടിരുന്നത് ആരാം? അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പിന് ഞാനീ മ്യൂസിക് കോമ്പറ്റീഷനിൽ ചേരാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് വയ്യ, ഞാൻ സാധാരണ ആയിരിക്കും എൻ്റെ പാട്ട്, അത്ര നന്നായൊന്നും ഇരിക്കില്ല എൻ്റെ പാട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ പക്ഷികളും മൃഗങ്ങളും പാടുന്നത് കേൾക്കുമായി. അങ്ങനെ കേൾക്കേ അങ്ങനെ ഇരിക്കേ ഒരു പക്ഷി, ലാർക്ക്, ആ പക്ഷി പാട്ടൊന്ന് കേട്ടു. അങ്ങനെ അങ്ങനെ കേട്ടിരിക്കാൻ ഇത് കേട്ടപ്പോൾ നമ്മുടെ
പാമ്പിനൊരാഗ്രഹം, ഞാനിങ്ങനെ എന്നെ പാടാൻ പോകാന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ട് പാടാൻ ശ്രമിക്കാൻ തുടങ്ങി. എൻ്റെ ശബ്ദം അത്ര നല്ലതല്ല. ഇത് ശരിയാവില്ല, ഞാനൊന്നും ഇത് ജയിക്കാൻ പോകുന്നില്ല. പിന്നെയും ആ ലാർക്ക് പാടുന്നത് കേട്ട് അവിടെ അങ്ങനെ ഇരുന്നു, ഇങ്ങനെ ആലോചിച്ച്. ഇങ്ങനെ അങ്ങനെ ഇരിക്കെ ആ പക്ഷി, ആ ലാർക്ക് പക്ഷി കൂടെ പറന്ന് താഴെ വന്ന് ഏതോ ഒന്ന് പൊറുക്കി വായിൽ വെക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ ആഹാ, ഇത്രയേ ഉള്ളൂ, ചെറിയ പക്ഷിയാണല്ലോ. എന്നിട്ട് ഒരു ഐഡിയ വന്നു. എന്തായിരുന്ന ഐഡിയ? വക്കുന്ന് പോയിട്ട് ആ ലാർക്കിനോട്ട് വായിലേക്ക് കൊണ്ട് എടുത്തു, എന്നിട്ട് അകത്ത് വെച്ചു, മനസ്സിൽ വെച്ചു, വിചാരിച്ചു, ഞാൻ ഈ ലാർക്കിനെ കൊല്ലാൻ പോകുന്നില്ല, എൻ്റെ തൊണ്ടയിലിരിക്കട്ടെ. അപ്പോൾ ആ ലാർക്ക് ഉള്ളിൽ നിന്ന് ഞാൻ വായി തുറക്കുമ്പോൾ ആ ലാർക്കിൻ്റെ പാട്ടായിരിക്കും വരുന്നത്, എൻ്റെ പാട്ടല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനാ പാടുന്നത്. നല്ല ഐഡിയ അല്ലേ, ഇങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള എന്തൊരു സാമർഥ്യം നോക്കി ആ പാമ്പിന്. എന്നിട്ട് അന്ന് ദിവസം വന്നപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് പല്ല് കടിച്ച് കുറച്ച് തുറക്കും. അപ്പോൾ പുറത്തു നിന്ന് വെളിച്ചം വരുമല്ലോ, ആ വെളിച്ചം ഉള്ളിൽ വരുമ്പോൾ ആ ലാർക്ക് ഉടനെ പാടാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഈ പാമ്പ് അങ്ങോട്ട് എഴഞ്ഞെഴിഞ്ഞ് പോവുക. പോകുന്ന സമയത്ത് ആ ഏതെങ്കിലും മൃഗത്തിനെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും, പക്ഷെ വായ തുറക്കില്ല, പല്ലിങ്ങനെ അടക്കി അടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ ആ ലൈറ്റ് അങ്ങോട്ട് വരുമ്പോൾ ആ ലാർക്ക് പാടും. ആ മൃഗങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന്, എൻ്റെ അമ്മ എന്ത് രസമായിട്ടാണ് ഈ പാമ്പ് പാടുന്നത്, ഞങ്ങൾക്കൊന്നും ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റും തോന്നുന്നില്ല. എന്നിട്ട് ആ വയസ്സായാൽ ഇരുന്ന സ്ഥലത്ത് എല്ലാം പോയപ്പോൾ ഈ പാമ്പായിരുന്നു ഫസ്റ്റ് പോയി പാടാൻ അങ്ങോട്ട് തല അങ്ങോട്ട് ഉയർത്തി. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വെളിച്ചം വരുന്നു അങ്ങോട്ടെന്നെ ഉള്ളിൽ നിന്ന്. ആ ലാർക്ക് ആകെ വിഷമത്തിലെ കരയായിരുന്നു, പക്ഷെ ആ കരച്ചിലൂടെ പാടി. സങ്കടമായ ആ പാട്ട് കേട്ട് എന്ത് രസമായിരുന്നു അത് കേൾക്കാൻ, കണ്ണീന്നൊക്കെ വെള്ളം വന്നു, അത്ര ഭംഗി. ആ വയസ്സായാൾ പറഞ്ഞു, ഇങ്ങനത്തെ ഞാനൊരു സ്വരമും കേട്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു പാട്ടും കേട്ടിട്ടില്ല. നമ്മുടെ ഈ എല്ലാവരും മൃഗങ്ങളും ഒരുമിച്ച് പറഞ്ഞു, ഈ പാമ്പ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വയസ്സായവർ, ഞാൻ ഒരു പാമ്പിൻ്റെ ആ ഷേപ്പിൽ തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ മറ്റേ മൃഗം, ഈ ഒരിക്കൽ കൂടി പാടുന്നേ എന്ന് പാമ്പിനോട് പറയുക. അപ്പോൾ പാമ്പ് വിചാരിച്ചു ശരി, നമുക്കും പാടാലോ എന്ന് വായി തുറന്നപ്പോൾ ആ ഉള്ളിൽ അപ്പോഴത്തേക്ക് ഈ ലാർക്കിന് എരിച്ചൽ, ദേഷ്യവും സങ്കടമൊക്കെ വരിക. എന്നിട്ട് ഇങ്ങനെ ആ കഴിച്ച് മാന്താൻ തുടങ്ങി. എവിടെ നമ്മുടെ പാമ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് ചുരിന പോലെ ഉണ്ടായിരുന്നു, ചുരിയുന്നു. പാമ്പൊന്ന് ചുമച്ചു. അപ്പോൾ പുറത്തേക്ക് എന്ത് വന്നു, നമ്മുടെ ലാർക്ക് പുറത്തേക്ക് വന്നിട്ട് ആ മരത്തിനവിടെ പിരിഞ്ഞിട്ട് സന്തോഷത്തിൽ
മൃഗങ്ങളൊക്കെ കണ്ട് അയ്യോ ഈ പാമ്പാണ്, പാമ്പിൻ്റെ വായിൽ നിന്ന് വന്ന ഈ ലാർക്കാണ് ഇത്രയും പാടിയത്, ഇത്ര ഭംഗിയായിട്ട്. എല്ലാവരും ആ ലാർക്കിനെ കണ്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുക. നമ്മുടെ പാമ്പ് ഒന്നും പറഞ്ഞിട്ട് എഴഞ്ഞൊഴിഞ്ഞു ഓടിപ്പോയി. അപ്പോൾ ആ മൃഗങ്ങളൊക്കെ പിന്നെ ആ എവിടെ പോയി പാമ്പ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാമ്പിനെ കാണില്ല. അവൻ ചതിയൻ, ഇങ്ങനെയാണോ ചെയ്യുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലായി. എല്ലാവരും അങ്ങോട്ട് നിന്ന് പറഞ്ഞ് പോയി. പാമ്പ് മാത്രം പതുക്കെ പുറത്ത് വന്നപ്പോൾ നമ്മുടെ ആ വയസ്സായാൾ വന്നു. അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആ വയസ്സായാൾ അവിടെ വന്നു. എന്നിട്ട് നിൻ്റെ ആകൃതിയിൽ തന്നെ ഞാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഊതിയൽ നിൻ്റെ ആ ഭംഗിയുള്ള ശബ്ദം വരുന്നില്ല, പക്ഷെ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ പാമ്പിനാകെ കൂടി ചമ്മലായി. എന്നിട്ട് അങ്ങനെ ഇഴഞ്ഞു പോയി ആരും കാണാതെ. അന്ന് മുതൽ വായിൽ നിന്ന് വരുന്ന ഒച്ച അത്രമാത്രം വരികയായിരുന്നു. ഈ രാജ്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയ എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇന്നത്തെ കഥ. ഇന്ന് ഇൻ്റർനാഷണൽ മ്യൂസിക് ഡേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ. യോഗ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല എത്ര എത്ര ഇമ്പോർട്ടൻ്റ് ആണ് യോഗ. നമ്മുടെ കൈക്കുള്ള മൂവ്മെൻറ്റ്സിന്, ബലത്തിന് സപ്പിളാകാനായിട്ട്, മൈൻഡിന് നല്ല കോൺസെൻട്രേഷൻ കൊടുക്കും. എത്രയോ എത്രയോ നല്ല നല്ലതാണ് ഈ യോഗ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ യോഗ ചെയ്യാൻ മറക്കരുതേ. നമസ്കാരം.